sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam അദബ് പഠിപ്പിക്കുന്നുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, നിങ്ങൾ ഉംറക്ക് പോകുന്നവരായിരിക്കും, പോയവരായിരിക്കും, ദയവ് ചെയ്തിട്ട് ഹബീബായ നബി തങ്ങളുടെ റോഹയിൽ നിന്ന് ഫോട്ടോ എടുക്കല്ലേ, നബി തങ്ങളുടെ പള്ളിയിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഹബീബായ നബി തങ്ങളിലേക്ക് നിങ്ങളുടെ ബാക്ക് വെച്ചിട്ട് സെൽഫി എടുക്കുന്നത് ഹബീബായ തങ്ങളോട് ചെയ്യുന്ന അദബ് കേടാണ്. വളരെ പ്രഗത്ഭനായ മഹാനായ കുംബോൽ സയ്യിദുണ്ട്, കുഞ്ഞിക്കോയ ചങ്ങൽ, കാസർഗോഡ് ജില്ലയിലെ കുംബോലുള്ള സയ്യിദ്. അവർകൾ ഒരുപാട് കറാമത്തുകൾ കാണിച്ച ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ സയ്യിദ് പറഞ്ഞാൽ പറഞ്ഞത്. ആ മഹാനുഭാവനെ ഇന്നലെ ഞാൻ കണ്ടു, വീട്ടിൽ പോയി കണ്ടു. തങ്ങൾ റൗദയുടെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ റൗദയിൽ ഇപ്പൊ കിടക്കാറില്ല, പുറത്തു നിന്നാണ് ഞാൻ ഹബീബിനോട് സലാം പറയാറുള്ളത്. റൗദയിൽ കിടക്കുമ്പോൾ ആളുകൾ സെൽഫിയും ഫോട്ടോയും എടുക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം എനിക്ക് വന്നു പോകുന്നു. ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്തു പോകും, അത് പേടിച്ചിട്ട് ഞാനിപ്പോ അങ്ങോട്ട് കിടക്കാറില്ല, പുറത്തു നിന്നാണ് ഞാൻ സിയാറത്ത് ചെയ്യാറുള്ളത്. ചെറുപ്പക്കാര് പ്രത്യേകം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ റസൂലിനേക്ക് മുന്നിട്ട് നിന്നിട്ടാണ് സലാം പറയേണ്ടത്. അവിടെ ദ്വായിരക്കേണ്ടത് ഹബീബിലേക്ക് തിരിഞ്ഞിട്ടാണ്. അവിടുത്തെ പോലീസുകാർ അതിന് സമ്മതിച്ചില്ലെന്ന് വരും. പക്ഷേ നബി തങ്ങളുടെ സിയാറത്ത് എങ്ങനെ ചെയ്യണമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് മുഴുവനും ഹബീബിന്റെ റൗദയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഷിർക്ക് എന്ന് പറയും അവിടെ, അത് കുഫർ എന്ന് പറയും, അത് ബിദഅത്ത് എന്ന് പറയും. ഹനഫി, ഷാഫിഈ, ഹംബലി, മാലിക്കി മദ്ഹബിലെ ഇമാമിയങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പറയാൻ ആർക്കാണ് ധൈര്യം വരുന്നത്? ഹബീബിന്റെ റൗളയിൽ ചെന്ന് അദബ് കാണിക്കേണ്ട സ്ഥലമാണത്. പോയ മുഴുവൻ ചെലവും നഷ്ടമാകുമെന്ന് മാത്രമല്ല, ഹബീബിന്റെ മുന്നിൽ നിന്ന് കുരുത്തക്കേട് വാങ്ങിച്ചിട്ടായിരിക്കും ഹബീബിന്റെ പള്ളിയിൽ ഫോൺ ഉപയോഗിക്കുന്നവർ, ഹറമിലെ പള്ളിയിൽ ഫോൺ ഉപയോഗിക്കുന്നവർ, കഅബത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്നവർ, മസാഫ് എന്ന് ഫോട്ടോ എടുക്കുന്നവർ, ഹബീബിന്റെ റൗളയിൽ ചെന്ന് ചിത്രമെടുക്കുന്നവർ. അള്ളാഹുവിനെ പേടിക്കണേ, അദബ് പാലിക്കണേ. അത് ലോകത്തിന്റെ ഗുരുവാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്, അള്ളാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയ റബ്ബിന്റെ മഹ്ബൂബാണത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബിയ്, ഹബീബിന്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തരുത്. ഒരു ക്യാമറയുടെ ക്ലിക്ക് പോലും ഹബീബിന്റെ ശബ്ദത്തേക്കാൾ ശബ്ദമുയർത്തലാണിന്ന്. ഹബീബ് ഖബറിൽ കിടക്കുകയല്ലേ, ഹബീബ് സംസാരിക്കുന്നില്ലല്ലോ നമ്മളോട്. ആ ഹബീബിന്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് പോലും അള്ളാഹുവിന്റെ റസൂലിനോട് അദബില്ലാതെ പെരുമാറലാണ്. അതുകൊണ്ട് റൗദയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലും അത് ചെയ്യല്ലേ, ഒരു പള്ളിയിലും അത് ചെയ്യല്ലേ, ഹുർമത്തില്ലാത്തതാണത്, അദബ് കേട് ചെയ്തു പോവല്ലേ. അള്ളാഹു പറ്റിപ്പോയത് നമുക്കൊക്കെ പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഫസാവൽ ഹിന്ദിയ.